കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപം. 1925 1937 കന്യാകുമാരി സന്ദർശിച്ച മഹാത്മാഗാന്ധിയുടെ സ്മാരകമാണിത്. കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിന് സമീപം കടൽ തീരത്താണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 1948 February 12 മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പായി ഈ സ്ഥലത്ത് പൊതുദർശനത്തിനായി സൂക്ഷിച്ചിരുന്നു. ഒറീസ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ October 2 സൂര്യകിരണങ്ങൾ മേൽക്കൂരയിലെ ഒരു ദ്വാരത്തിലൂടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് പതിക്കുന്ന രീതിയിലാണ് ഈ മണ്ഡപത്തിൻ്റെ നിർമ്മാണം. 79 ഉയരത്തിലുള്ള ഈ മണ്ഡപത്തിൻ്റെ നിർമ്മാണം 1956 പൂർത്തിയായത്. മഹാത്മാഗാന്ധിയുടെ പ്രായത്തെ പ്രതിനിധീകരിച്ചാണ് ഈ മണ്ഡപത്തിൻ്റെ ഉയരം 79 നിർമ്മിച്ചത്. ഈ മണ്ഡപത്തിലെ സന്ദർശനത്തിനായി പ്രത്യേക നിരക്കൊന്നും ഈടാക്കുന്നില്ല. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയാണ് ഈ മണ്ഡപത്തിലെ സന്ദർശന സമയം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പുസ്തകങ്ങൾ, മാസികകൾ, ലഘുലേഖകൾ, മറ്റു തരത്തിലുള്ള സാഹിത്യങ്ങൾ എന്നിവ ഈ മണ്ഡപത്തിലെ ലൈബ്രറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എല്ലാ ആഴ്ചയിലെ വെള്ളിയാഴ്ചയിലും ശനിയാഴ്ചയിലും ഈ ലൈബ്രറി പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മണ്ഡപത്തിലെ ഹാളിൽ ഇന്ത്യയ്ക്കും ലോകത്തിനുമായി വളരെയധികം സംഭാവനകൾ നൽകിയ മഹാത്മാഗാന്ധിയുടെയും മറ്റു മികച്ച വ്യക്തികളുടെയും വിവിധ ഫോട്ടോകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതൽ മഹാത്മാഗാന്ധി സ്മാരകം തമിഴ്നാട് സർക്കാരിൻ്റെ ഭരണപരമായ നിയന്ത്രണത്തിലാണ്. ഗാന്ധി മണ്ഡപത്തിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം AR Vision.